നവകേരള മാർച്ച് കോഴിക്കോട് രണ്ടാം ദിനം കോഴിക്കോട് ജില്ലയിലെ രണ്ടാം ദിനത്തെ പര്യടനം തുടരുകയാണ് ഇന്ന് നാദാപുരത്താണ് പര്യടനം തുടങ്ങിയത് വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേർന്നു സാലി എവിടം വരെയായി നവകേരള മാർച്ച് ഒപ്പം ലഭിക്കുന്ന സ്വീകരണങ്ങളെ സംബന്ധിച്ചു അജിംഷാദ് ഇനി സ്വീകരണം ഒരുക്കുന്നത് കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട ആയഞ്ചേരി കവലയിലാണ് അല്പസമയത്തിനകം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ജാഥാംഗങ്ങൾ ഇവിടെ എത്തിച്ചേരും രാവിലെ നാദാപുരത്ത് സ്വീകരണം ഒരുക്കിയിരുന്നു വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് നാദാപുരത്ത് ജാഥയെ വരവേൽക്കാനായി എത്തിയിരുന്നത് നാദാപുരത്ത് ജാഥ പ്രയാണം ആരംഭിച്ച് നാദാപുരത്ത് എത്തിയപ്പോൾ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ നാദാപുരത്ത് നിന്നും സമ്മേളന വേദിയിലേക്ക് പിണറായി വിജയനെ സ്വീകരിച്ച് അണയിക്കുകയാണ് ഉണ്ടായത് പ്രധാനപ്പെട്ട ഏറ്റവും സവിശേഷമായ കാര്യം നാദാപുരത്ത് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ സാന്നിധ്യം പൊതുസമ്മേളന വേദിയിൽ മുൻപുള്ളതിന്റെ പതിന്മടങ്ങ് കണ്ടുവെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് അതായത് സിപിഎമ്മിന്റെ വേദികളിലേക്ക് സമ്മേളന വേദികളിലേക്ക് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ വിശേഷിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കടന്നു വരുന്ന ഒരു സാഹചര്യം ഈ ജാഥയുടെ ഒരു സവിശേഷതയായി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമാണ് ആ സമാന സ്ഥിതി തന്നെയാണ് കഴിഞ്ഞ ഈ വരുന്ന സ്വീകരണം ഒരുക്കിയിരിക്കുന്ന ആയഞ്ചേരി കവലയിലും സ്വീകരണ വേദിയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അല്പസമയത്തിനകം ഇവിടെ പിണറായി വിജയൻ ജാഥാവേദി സ്വീകരണ വേദിയിൽ എത്തിച്ചേരും ഇന്ന് രാവിലെ കൽപ്പറ്റയിൽ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയ ശേഷമാണ് പിണറായി വിജയൻ പേരാമ്പ്രയിൽ നിന്നും യാത്ര ആരംഭിച്ചത് അവിടെ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി കുടുംബശ്രീ ഭാരവാഹികളും മറ്റും അദ്ദേഹത്തെ വന്ന് കാണുകയും കുടുംബശ്രീയെ തകർക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് പരാതിപ്പെടുകയും ഒക്കെ ചെയ്തു അതിനുശേഷം അദ്ദേഹം ചേരമല സാമ്പവ കോളനി സന്ദർശിച്ചു ഏതാണ്ട് 30 കുടുംബങ്ങൾ അധിവസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു കോളനിയാണിത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല അവർ നിരവധി പരാതികൾ പിണറായി വിജയൻ മുമ്പാകെ ഉന്നയിച്ചു സർക്കാർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കായി ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഭൂമിക്ക് അവർക്ക് കൈവച്ച രേഖയില്ല അവകാശം സംബന്ധിച്ച് യാതൊരു രേഖയുമില്ല പട്ടയമില്ല തുടങ്ങി നിരവധി പരാതികൾ അവരനുഭവിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കാവസ്ഥയാണ് ആ പിണറായി വിജയന് മുമ്പാകെ അവർ ചൂണ്ടിക്കാണിച്ചത് ഈ സംഭവ കോളനിയിൽ പരമ്പരാഗത ആചാരപ്രകാരമുള്ള സ്വീകരണങ്ങളൊക്കെയാണ് പിണറായി വിജയൻ ലഭിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ജാഥാ പ്രയാണം ആരംഭിച്ചത് രാവിലെ നാദാപുരത്ത് സ്വീകരണത്തിന് ശേഷം അല്പസമയത്തിനകം ആയഞ്ചേരി കവലയിൽ എത്തിച്ചേരും ശരി സാലി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് നവകേരള മാർച്ച് കോഴിക്കോട് ജില്ലയുടെ രണ്ടാം ദിനത്തിലെ പര്യടനത്തിലാണ് ഇന്ന് പര്യടനം തുടങ്ങിയത് നാദാപുരത്താണ് ഇപ്പോൾ ആയഞ്ചേരിയിലേക്ക് മാർച്ച് പ്രവേശിച്ചിരിക്കുന്നു വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നും പ്രൗഢോജ്വലമായ സ്വീകരണങ്ങളാണ് നവകേരള മാർച്ചിന് ലഭിക്കുന്നതെന്ന് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു